ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ കടല എങ്ങനെ വറക്കാം. കുറേ പേര് പറയുന്നുണ്ട് അത് ബുദ്ധിമുട്ടാണ്, പൊട്ടി വരൂല എന്നൊക്കെ. നല്ല സക്സസ് ആയിട്ട് കടല എങ്ങനെ വറക്കാം എന്ന് കാണാം. ഓക്കെ, ആദ്യമായി നമുക്ക് ആവശ്യമുള്ള ഒരു കപ്പ് കടല. ഞാൻ ഒരു കപ്പ് കടലയാണ് ഇപ്പോൾ വറക്കുന്നത്. അത് നന്നായിട്ട് കഴുകരുത്, നന്നായിട്ട് തുടച്ചെടുക്കും. പിന്നെ അതിലേക്ക് ചേർക്കാനുള്ളത് ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. പിന്നെ ഇതിൽ ഓയിൽ കൂടിപ്പോകാനും പാടില്ല. ഏകദേശം ഒരു കപ്പിന് അര ടീസ്പൂൺ എന്ന ലെവലിൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ കടലിൻ്റെ മുകളിലും ഓയിൽ ഉണ്ടായിരിക്കണം. അതെന്ന് വിചാരിച്ച് കൂടുതൽ ഓയിൽ ആക്കും ചെയ്യരുത്. ചെറിയൊരു സ്പ്രെഡായിട്ട് മൊത്തത്തിലൊന്ന് കുളിപ്പിച്ചെടുക്കണം. ഓക്കെ, ഏകദേശം നന്നായിട്ട് എല്ലാ കടലിൻ്റെ മുകളിലും ഓയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വറക്കാം. പിന്നെ ഇത് കഴുകരുത്, നന്നായിട്ട് തുടച്ചെടുത്താൽ മതി. ഇപ്പോൾ കണ്ടു, ഏകദേശം ആ ഷേപ്പിൽ മൊത്തത്തിൽ ആക്കിയെടുക്കും. പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് വറക്കുന്നത്. മണലോ അങ്ങനെയൊന്നുമല്ല, ഉപ്പ്. പക്ഷേ നമ്മൾ ഉപ്പ് കേടുവന്ന് പോകും എന്നൊന്നുമില്ല. കാരണം ഈ ഉപ്പ് നമുക്ക് വീണ്ടും എന്തെങ്കിലും ഇതുപോലെ കടല വറക്കാൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഒരു എയർ ടൈറ്റായിട്ടുള്ള ബോട്ടിൽ എടുത്തു വെച്ചാൽ മതി. ഉപ്പ് നന്നായിട്ട് ചൂടാവണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് കട്ട പിടിക്കുന്ന ഇതൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പ് നന്നായിട്ട് ചൂടാവണം. ഒരു ശകലം പോലും ഉപ്പ് ചൂട് കുറവാണെങ്കിൽ കടല പൊട്ടി വരില്ല. പിന്നെ നമ്മളിത് ഇടുന്നത് 2 സ്പൂണ് വെച്ചിട്ടാണ് ഇടുന്നുള്ളൂ. കൂടുതലായിട്ട് ഇട്ടാലും കടല പൊട്ടി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ നിൽക്കാതെ ഇളക്കി കൊടുക്കുക. ഇത് ഇട്ടതിൻ്റെ ശേഷം നിൽക്കാതെ ഇളക്കി കൊടുക്കുക. എന്നാലാണ്, പിന്നെ സ്പീഡിൽ ഇളക്കി കൊടുക്കരുത്, കുറച്ച് സ്പീഡ് കുറച്ചിട്ട് ഇളക്കിയാൽ മതി. ഞാൻ ഇപ്പോൾ ഇളക്കുന്ന പോലെ തന്നെ സ്പീഡ് കുറച്ച് ഇളക്കിയാൽ മതി. എന്നാൽ കടല മൊത്തത്തിൽ നിന്ന് ചൂടാവും, പെട്ടെന്ന് പൊട്ടി കിട്ടും. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഫുള്ള് പൊട്ടി ഇതുപോലെ വരുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഞാനിപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കട്ടെ. പിന്നെ നമുക്ക് ആവശ്യമായ ഒരു വേറൊരു സാധനം ഇപ്പം കാണിച്ചു തരാം. ഇതിപ്പോൾ കടല ഏകദേശം പകുതിയിലേറെ ഇതിൽ പൊട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൂട്, ചെറുങ്ങനെ ഒന്ന് ചൂട് കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടി വെക്കുക. അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ പൊട്ടിപ്പോയത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ അവിടെ ഇവിടെയൊക്കെ വേറൊന്ന് പൊട്ടുന്നതായിട്ട് മനസ്സിലാവും. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ കൂടുതൽ മുകളിലേക്ക് തെറിച്ച് പോകുക, അങ്ങനെയൊന്നും പേടിക്കേണ്ട. സംഗതി സ്ലോവിൽ മൊത്തത്തിൽ ഏകദേശം 1 മിനിറ്റ് ഉണ്ടോ അവിടെയൊക്കെ പൊട്ടുന്നത് കാണാം. ഏകദേശം 1 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് ഫുൾ പൊട്ടിത്തീരും. പിന്നെ കൂടുതൽ നേരം ഇളക്കാതെ നിൽക്കരുത്, ഒന്ന് വീണ്ടും വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം ഇപ്പോൾ ഞാൻ വെച്ചത് ഏകദേശമൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. അതിനാവശ്യം ഇതുപോലത്തെ ഒരു ഓട്ടക്കോരി, അങ്ങനെ എന്താ നിങ്ങളെന്താ പറയുക, അവിടെ ഉണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് പെട്ടെന്ന് മാറ്റിയെടുക്കുക. അങ്ങനത്തെ ആകുമ്പോൾ പോയല്ല, സോറി, ഉപ്പ് താഴെ പുഴുക്കളും കടല നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം. ഏകദേശം ഇപ്പം ഞാൻ ചെയ്തത് ഏകദേശം ഫുള്ളും, അതിലൊന്നോ രണ്ടോ പൊട്ടിയിട്ടില്ല എന്നുള്ളു. പക്ഷെ ബാക്കിയെല്ലാം പൊട്ടി നല്ല സക്സസ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ കടല നല്ല രീതിയിൽ, നമ്മൾ കടലിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ
അതിൻ്റെ സൂപ്പറായിട്ട് കടല വറുത്ത് കിട്ടും. അപ്പോൾ ഓക്കെ ശരി, അപ്പോൾ എല്ലാവരോടും ബൈ. നാളെ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതാണ്. അപ്പം നാളെ കാണാം. ഓക്കെ.